ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ സിനിമ തമിഴിൽ നിന്നും ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തി. എങ്ങും പോസിറ്റീവ് അഭിപ്രായങ്ങൾ മാത്രം ഈ നിമിഷം വരെ നേടിയെടുത്ത പുറത്തോടിൽ എന്ന സിനിമയാണ്. അശോക് സെൽവൻ, ശരത് കുമാർ എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമ ആദ്യ ദിവസം 1 കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ വളരെ ചുരുക്കം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമ ആദ്യ ദിവസം ഏകദേശം 8 ലക്ഷത്തോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. രണ്ടാം ദിവസം ഈ പറഞ്ഞ 2 ഫിഗറിനേക്കാൾ വമ്പൻ കളക്ഷൻ ഉയർപ്പ് സിനിമയ്ക്ക് സംഭവിച്ചു എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. എന്തായാലും ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് നാളെ അറിയുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണ് നീരജ. ശ്രുതി രാമചന്ദ്രൻ നായിക വേഷത്തിലെത്തിയ സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങളല്ല തിയേറ്ററുകളിൽ നിന്ന് ലഭ്യമായത്. ഇപ്പോഴത്തെ സിനിമയുടെ ഒരാഴ്ച കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ സിനിമയ്ക്ക് ഏകദേശം 20 ലക്ഷത്തോളം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സിനിമ തിയേറ്ററുകളിലെ ഡിസാസ്റ്ററായി മാറിയിരിക്കുകയാണ്. ഇന്നലെ തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ സിദ്ധാർത്ഥ നായകനെത്തിയ സിനിമയുടെ ടക്കർ തിയേറ്ററുകളിൽ നിന്ന് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമാകാനാവാതെ പോയ സിനിമയ്ക്ക് പുറത്തൊഴിൽ എന്ന സിനിമയേക്കാൾ കൂടുതൽ കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഒരു പോസ്റ്റർ സഹിതം പുറത്തു വന്നിരിക്കുകയാണ്. 2 കോടി 43 ലക്ഷത്തോളം രൂപ സിനിമ ആദ്യ ദിവസം ലോകമെമ്പാടും നിന്നും നേടിയെടുത്തിരിക്കുകയാണ്. അതേസമയം രണ്ടാം ദിവസമായ ഇന്ന് സിനിമയ്ക്ക് കളക്ഷനിൽ ഇടിവ് സംഭവിക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് കൊള്ള. വിനയ് ഫോർട്ട്, പ്രിയ വാര്യർ, രജീഷ വിജയൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ ത്രില്ലർ സിനിമ കൂടിയാണ് കൊള്ള. ചിത്രത്തിന്റെ ആദ്യ ദിന കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത്ര മികച്ച തുടക്കമല്ല സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 10 ലക്ഷത്തോളം രൂപയാണ് സിനിമയുടെ ആദ്യ ദിന കേരള കളക്ഷൻ. ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ 2 തമിഴ് സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. തമിഴിലെ മിന്നൽ മുരളി പോലൊരു ഫാന്റസി സൂപ്പർ ഹീറോ സിനിമയുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ വീരൻ ഒരാഴ്ച തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ 10 കോടിക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. മോശമല്ലാത്ത കളക്ഷൻ സിനിമ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ പോലും സിനിമയ്ക്ക് തിയേറ്ററുകളിലെ വിജയിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു തമിഴ് സിനിമ കദർ ഭാഷ എൻട്രാ മുത്തുരാമലിംഗം എന്ന സിനിമയാണ്. ആര്യ നായകനെ എത്തിയ സിനിമയ്ക്ക് അത്ര മികച്ച അഭിപ്രായങ്ങളല്ല തിയേറ്ററുകളിൽ നിന്ന് ലഭ്യമായത്. സിനിമയ്ക്ക് വീരൻ എന്ന സിനിമയേക്കാൾ താഴെയാണ് കളക്ഷൻ. 8 കോടിയോളം രൂപ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത 15 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ തിയേറ്ററുകളിലെ വൻ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഒഡിടി റിലീസ് ചെയ്ത് 2 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും 2018 തിയേറ്ററുകളിലെ തന്നെ കാണുവാനായിട്ട് ഇപ്പോഴും തിയേറ്ററുകളിലേക്ക് ആളുകൾ എത്തുന്നതെന്നാണ് സിനിമയുടെ ഏറ്റവും പുതിയ ട്രാക്കിംഗ് കളക്ഷനിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്നത്തെ ഉൾപ്പെടെ കഴിഞ്ഞ 3 ദിവസങ്ങളിലെ 2018 കേരള ട്രാക്കിംഗ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ 15 ലക്ഷത്തോളം രൂപയാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് കളക്ഷൻ. അതിൽ 7 ലക്ഷത്തോളം രൂപ ഇന്ന് ശനിയാഴ്ച മാത്രം സിനിമ ഇതുവരെ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിലെ കാണാൻ ആളുകൾ വരുന്നുവെന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നു. സിനിമയുടെ ഫൈനൽ കളക്ഷൻ ഇനിയും പറയാനായിട്ട് ആയിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. കാത്തിരിക്കൂ 2018 കൃത്യമായ ഒരു ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് അറിയുവാനായിട്ട്.